ഹായ് ഫ്രണ്ട്സ്, ജസവൻ ആർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡിലൂടെ എന്നാടാ സൈക്കിൾ ഓടിക്കുന്നേ? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സൂരജ് ചിത്രം വരച്ചു കഴിഞ്ഞാല് പാലക്കാട് കോട്ടയത്ത് ഇടിഞ്ഞു വീഴോ? പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്ത് വരച്ചിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ആയിട്ട്. അപ്പോൾ അതേപോലെ സാധാരണ നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ പാലക്കാട് കോട്ട ഒന്ന് പോയി വരയ്ക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് അവിടെ പോയി പോയി കഴിഞ്ഞു വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നിയമപരമായിട്ടൊക്കെ നോക്കി. നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് പണ്ടെങ്ങാണ്ടുള്ള നിയമങ്ങളിൽ പറയുന്നത് എന്താ, ഈസിലി പറ്റില്ല, കടത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ചോദിക്കുന്ന ഒറ്റ പോയിൻ്റേ ഉള്ളൂ, വരക്കട്ടെ എന്ന്. ഞാൻ അവരുടെ അടുത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഈസിലി മാറ്റി വെച്ചിട്ട് ഞാൻ ആ മരത്തിൻ്റെ അവിടെ ഇരുന്ന് വരക്കട്ടെ എന്ന്. അവരുടെ പ്രശ്നം വരയ്ക്കരുത്, ഈ ഇവിടെ വരയ്ക്കാനുള്ള അനുവാദം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂർ സർക്കിളിൻ്റെ ഓർഡറിൽ മാത്രം ഇവിടെ ചിത്രം വരച്ചാൽ മതി, വേറെ ഒരാൾ പറഞ്ഞാലും വേറെ എന്ത് തന്നെ സംഭവിച്ചാലും ഇവിടെ ചിത്രം വരയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പോയി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, ലൈവായിട്ട് പെയിന്റ് ചെയ്തിട്ട് ഒരുപാട് പേരെ പ്രോത്സാഹനങ്ങൾ നൽകുകയാണ്. എന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാലക്കാട് വരെ, അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം നാടാണ് അവിടെ, ആ കോട്ടയുടെ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് ഈ ആ പുകിലാണ് ഇവിടെ കാണുന്നത്. ജോലി സാധ്യത ഇല്ലാത്ത നമ്മുടെ കേരളത്തിൽ അദ്ദേഹം ആർട്ടിസ്റ്റ്, അദ്ദേഹം പോയി ഫൈൻ ആർട്സ് ബിരുദമൊക്കെ എടുത്ത് അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം വഴിക്ക് തിരിഞ്ഞ് ഒരു വേറിട്ട ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അവകാശത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ സംഭവം. കാലഘട്ടം മാറിയതൊന്നും ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, നൂതന ശൈലിയിലുള്ള അടിപൊളി ക്യാമറകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് അവര് പറയുന്നത് ചിത്രം വരച്ചു കഴിഞ്ഞാല് പ്രശ്നമാണ്, വേറെ എന്ത് തന്നെ സമയം ഫോട്ടോ എടുക്കാൻ വരുമതില്ല, വീഡിയോ എടുക്കാൻ വരുമതില്ല, ചിത്രം വരയ്ക്കാൻ പാടില്ല, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു സംരക്ഷിത മേഖല സുരക്ഷിതത്തോടെ കാത്തു സൂക്ഷിക്കേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഇത് നശിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വന്ന ഒരു വ്യക്തിയല്ല സൂരജ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മസിദ്ധമായ കഴിവിനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാഷനും കൂടിയാണ് ട്രാവൽ ചെയ്ത് പടങ്ങൾ വരയ്ക്കുക, കാണുന്ന ചിത്രങ്ങൾ പകർത്തി ക്യാൻവാസിലേക്ക് പകർത്താറുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. അവിടെ കണ്ട ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് കണ്ടു കഴിഞ്ഞാൽ വിഷമം തോന്നുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അവർ ഒരു കാരണം പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ എന്തോ ഒരു ഇരിക്കുന്നത് സ്റ്റാൻഡ് വെച്ചിട്ട് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സ്റ്റാൻഡ് വെക്കുന്നില്ല, സ്റ്റാൻഡ് വേണ്ട, ഞങ്ങൾക്ക് ഡ്രോയിങ് പഠിച്ചവർക്ക് സ്റ്റാൻഡ് വേണം നിർബന്ധമൊന്നുമില്ല, എവിടെ ഇരുന്നാലും അവർക്ക് വരയ്ക്കാൻ കഴിയും, അതവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ വരച്ചു തീർത്ത് കാരണം ഒന്നാമത് ഞാൻ വരച്ച് തീർത്താണെങ്കിൽ അവിടെ നാട്ടുകാർ എന്നെ വരയ്ക്കാതെ വിടുമായിരുന്നില്ല, അങ്ങനെയായ അവസ്ഥ. അവർ ഫുൾ സപ്പോർട്ടായിരുന്നു, ഈ വരച്ചിട്ട് പോയാൽ മതി, അവർ എന്താ ചെയ്യുന്നത് നോക്കട്ടെ എന്നുള്ള ലെവലിൽ ആണ് അവർ പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോഴും ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ടെക്നോളജി എന്തോ വളർന്നിട്ടുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഒരു ചിത്രം വരച്ചത് കൊണ്ട് ആ കോട്ടയെ തകർക്കാവുന്ന ഒരു സാധ്യതയും അവിടെ ഇല്ല. നമ്മൾ കാഴ്ചയിൽ കാണുന്നത് പകർത്തുന്നു എന്നല്ലാതെ വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അതേസമയം മൊബൈൽ ഫോൺ ക്യാമറ ഹൈ ടെക്നോളജിയിലുള്ള ക്യാമറകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓരോ വശങ്ങളും സൂം ചെയ്ത് നമുക്ക് അതിൻ്റെ ഇതൊക്കെ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറനേക്കാളും ക്വാളിറ്റി ഉള്ള ഒരുപാട് മൊബൈൽ ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തർക്കിക്കുക, അതിനൊക്കെ ഇത് പറയാന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. ആ ഉദ്യോഗസ്ഥന്മാരോട് സഹതാപം മാത്രമേ ഉള്ളൂ. നിയമങ്ങൾ വേണം, നിയമങ്ങൾ എല്ലാം പാലിക്കപ്പെടണം. പക്ഷേ അത് കൃത്യമായ നിയമങ്ങളും ആ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടുള്ള നിയമങ്ങളുമാണ് വേണ്ടത്. അല്ലാണ്ട് മറ്റു പല കോട്ടകളിലൊക്കെ നമ്മൾക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചില സ്ഥലങ്ങളിൽ മൊബൈൽ ഫോൺ അനുവദനീയമാണ്, ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല, അഥവാ ഉപയോഗിക്കാമെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും, അതൊക്കെ ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ അവർ കൃത്യമായിട്ട് പറയുകയാണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇത് മൊബൈൽ ഫോണും ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്നിടത്ത് ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ആണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഇവിടെ വരയ്ക്കണ്ട, നീ ഇറങ്ങി പൊക്കോ, നിന്റെ സാധനം എടുത്തുകൊണ്ട് പൊക്കോ എന്നാണ് പറയുന്നത്.
ഗവൺമെന്റ് സർവീസിലിരിക്കുന്നവർക്ക് അതാത് കാര്യങ്ങള് അപ്ഡേഷൻ കൊടുക്കാത്തതിന്റെ ഒരു പോരായ്മ കൂടിയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കില്ല, അല്ലെങ്കിൽ അവിടെ കർശനമായിട്ട് നിരോധിക്കണം ക്യാമറയും മൊബൈലും ഒരു തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങളും അവിടെ അനുവദനീയമല്ല, തീർത്തും കർശനമായിട്ട് നിയമം വയ്ക്കുക. ഒരു പ്രശ്നവുമില്ല, ഒരാളും വരില്ല, കണ്ടുപോക്കോളൂ. എങ്ങനെയൊക്കെ അറിയട്ടെ എന്ന് പറഞ്ഞു പോയതാ. അപ്പൊ ഇതിന്റെ ഫോട്ടോ ഒന്നും അവിടെയും വരാൻ പറ്റില്ല. ജസ്റ്റ് പാലക്കാട് ഫോട്ടോ നടിച്ചു കഴിഞ്ഞാൽ 1500 ഫോട്ടോ വരും ഫേസ്ബുക്കിൽ. പക്ഷേ ഇത് ഭയങ്കര സീക്രട്ട് ആണ്, നിങ്ങൾ വരയ്ക്കരുത്, ഒന്നും ചെയ്യരുത് എന്നുള്ള ലെവലിൽ ഭയങ്കര റൂഡായിട്ട്. പിന്നെ നമ്മൾ അവരുടെ ജോലി തടസ്സപ്പെടുത്തുക അങ്ങനത്തെ ഒരു പരിപാടിക്കും, പിന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു കരുവാരി തേക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയല്ല. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് എല്ലാ സ്ഥലങ്ങളെയും പറ്റി നമുക്ക് അറിവ് കിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പാലക്കാട് കോട്ടയം അടിച്ചു കഴിഞ്ഞാൽ വരും ഒരുപാട് ചിത്രങ്ങൾ, വരും വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവർ ഇങ്ങനെ ഒരു കാര്യം വെക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോട്ടൽ ചിത്രങ്ങൾ ആദ്യം നിന്ന് നീക്കം ചെയ്യുക. അതിനുള്ള വഴിയിലാണ് ഒരു മാധ്യമങ്ങളിലും ഇത് പ്രചരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഗൂഗിളിൽ ഈ ചിത്രങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ അതിൻ്റെ ചിത്രങ്ങളടക്കം അവിടെ വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ മട്ടാഞ്ചേരി പാലസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അനുവദനീയമല്ല, അങ്ങോട്ട് കടത്താൻ കഴിയില്ല, നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നമില്ല, അവിടെ നിന്ന് അവരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കടന്നു ചെന്നുമ്പോൾ കണ്ട് മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, ചിത്രങ്ങൾ പകർത്താൻ സാധിക്കില്ല. എങ്കിൽ പോലും അവിടെയുള്ള ചിത്രങ്ങൾ പുറത്തുണ്ട്, ഇതിക്ക് മുന്നേ അനുവദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ചിത്രങ്ങൾ ഇപ്പോഴും ഗൂഗിളിലുണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അതൊന്നും നിരോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. നമ്മളൊരു കാര്യം തീർത്തും അവോയ്ഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പരമാവധി ആ ഫോട്ടോസ് ഒരിക്കലും കിട്ടാത്ത തരത്തിൽ നശിപ്പിച്ച് കളയേണ്ടി വരും, അല്ലെങ്കിൽ അത് ഒഴിവാക്കി നിർത്തേണ്ടി വരും. നമ്മൾക്ക് മാധ്യമങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ അവിടെ നേരിട്ട് കാണുന്നു, അത്രേ ഉള്ളൂ. അതിന് ഇപ്പം എന്ത് പ്രശ്നമാണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ആർട്ടിസ്റ്റുകളോടുള്ള തീരാത്ത ഒരു പ്രതിഷേധമാണ് ഒരു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയാൻ ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് ആ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട്. സഹതാപമുണ്ട് ഒരുപാട്. നിയമങ്ങളെ സ്ട്രിക്റ്റ് ആക്കുക, നിയമങ്ങളെ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി ചിന്തിക്കുക. നമ്മുടെ ഒരു ചരിത്രം സംഭവങ്ങളും ചരിത്രം അതീതമായി ചരിത്രത്തിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന കോട്ടകളൊക്കെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അത് കണ്ട് മനസ്സിലാക്കാനും അത് കണ്ട് എല്ലാവർക്കും വിദേശികൾക്കായാലും ഒക്കെ വന്ന് കണ്ടു പോകാനൊക്കെ ഉള്ള ഒരു ടൂറിസം അത് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അതൊക്കെ അറിയാനല്ലാണ്ട് പിന്നെ ഇത് അടച്ചു പൂട്ടി വെച്ചിട്ട് ഒന്നും പുറത്തേക്ക് കാണാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ടത് ക്ലോസ് ചെയ്യുക. ഒരു മനുഷ്യനും കിടക്കണ്ട, ഒന്നും കാണണ്ട, പുറം ലോകം അറിയണ്ട എന്ന തരത്തിൽ പൂട്ടി വെക്കുക. ഇപ്പോൾ പ്രശ്നമില്ല. സൂരജ് പറയുന്നുണ്ട് അദ്ദേഹത്തിനെ ചിത്രം വരയ്ക്കാതെ പോകണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങൾ നിർബന്ധിച്ചു എന്ന് പറഞ്ഞു. ചിത്രം വരച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അധികാരികൾ ഇപ്പം എന്തായി, അവർക്കത് എന്നാ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനോ അതുമായിട്ട് മുന്നോട്ട് പോകാനോ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാലോ അദ്ദേഹം ചിത്രം വരയ്ക്കുകയും ചെയ്തു, അത് അവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് അവരത് കാണാൻ തയ്യാറാണ്, അവർക്കത് കണ്ട് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു കഴിവ് കാണാനായിട്ട് അവർ അതിന് സപ്പോർട്ട് ചെയ്യാനുണ്ടായത് അടുത്ത ചെലവ്. അപ്പോൾ ഇതൊക്കെ പ്രതിഷേധമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാണ്ട് ഈ ഇപ്പോഴത്തെ ഭരണതലത്തിലായാലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കുക. ഇത് അതിന് നല്ല നല്ല നിയമങ്ങൾ കൊണ്ടുവരിക, അപ്ഡേഷനോട് കൂടിയ നിയമങ്ങൾ, അല്ലാതെ ഈ ഒരു ബോധമില്ലാത്ത തരത്തിലുള്ള കുറേ നിയമങ്ങളല്ല. ഇപ്പം സ്റ്റാൻഡ് വെച്ച് വരയ്ക്കാൻ പാടില്ല, സ്റ്റാൻഡ് വെച്ച് മൊബൈൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പാടില്ല, സ്റ്റാൻഡ് വെച്ച് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ എന്താണ് കാര്യമുള്ളത്? ഇപ്പോഴത്തെ ക്യാമറകളിലോ അല്ലെങ്കിൽ മൊബൈലിലോ സ്റ്റെബിലൈസേഷൻ ടെക്നോളജി ഉണ്ട്, സ്റ്റാൻഡിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. കയ്യിൽ പിടിച്ചെടുത്താലും നല്ല പക്ക ക്ലിയർ ഫോട്ടോസ് വീഡിയോസ് കിട്ടും. പിന്നെ എന്തിനാണ് ഈ വക തോന്നിയ അസങ്ങൾ വിളിച്ച് പറയുന്നത്? ഒന്ന് പോയി ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് അവിടെ കാണുന്നത്. അപ്പോൾ നല്ല രീതിക്ക് അപ്ഡേഷനോടുകൂടി പ്രവർത്തിക്കാൻ പഠിക്കുക. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, ഞാനും ഫൈൻ ആർട്സ് കഴിഞ്ഞ് ഞാനും ചിത്രം വര പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതേപോലുള്ള പട്ടിഷോ ഒഴിവാക്കുക. ചിത്രം വര പഠിച്ചത് അവരുടെ കഴിവിനെ, ജന്മസിദ്ധമായ കഴിവിനെ വളർത്താൻ വേണ്ടി അവർ പഠിച്ച് അത് ഗവൺമെൻറ് കോഴ്സുകൾ തന്നെയാണ്, അത് പഠിച്ചിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരത് പഠിച്ചത് ജനങ്ങളിലേക്ക് എത്തിച്ച് അത് അവരുടെ ഒരു കഴിവാണ്, അത് വളർത്തിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ലളിതകല അക്കാദമിയൊക്കെ ഉണ്ട്, അവരൊക്കെ അതിനുവേണ്ടി പ്രോത്സാഹനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള
ഇതുപോലുള്ള കാര്യങ്ങളിൽ അവരുടെ കൂടി ഒരു നോട്ടം ഈ വക കാര്യങ്ങളിൽ കൂടി ഉണ്ടാവണമെന്നും എനിക്ക് തോന്നുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതാണ് പറയാനുള്ളത്.